ഹലോ ഉമ്മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മൂന്നാർ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഗ്യാപ്പ് റോഡും കാര്യങ്ങളൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ ലക്ഷ്മി എസ്റ്റേറ്റിലോട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് രണ്ട് എപ്പിസോഡ് ഇതിനു മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് രണ്ടും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയി കണ്ടിട്ട് പോവാം. പിന്നെ നേരെ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലോട്ട് പോവാണ്. അപ്പോൾ പോണ റൂട്ടാണിത്. വണ്ടി അങ്ങനെ പോകണു. അങ്ങോട്ട് നേരോട്ട് പോയിട്ടുണ്ട്. എന്താ എങ്ങനെ ഒന്നും അറിഞ്ഞൂടാ. കേൾക്കുന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടൊക്കെയോ എന്തൊക്കെയോ തകരാറ് പോലെ ഭ്രാന്തന്മാരാണ്. എങ്ങനെയോ എന്താണെന്ന് അറിയില്ല. ചെറിയ ടാസ്കുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ പോകുകയാണ് എൻ്റെ മോനെ. പക്ഷെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് തള്ളാണെന്നോ എന്നാണ് എൻ്റെ നിഗമനം. കാരണം ഇതിൻ്റെ ഓട്ടർഷ പോയാൽ പാടും കാര്യങ്ങളൊന്നും കാണാനില്ല. അത്തമാര് മുന്നിലോട്ട് കയറിയിട്ടുണ്ട്. പോയി നോക്കട്ടെ. പിന്നെ പയ്യന്മാരിങ്ങനെ അഡ്വഞ്ചർ എടുക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പോണ്ടിക്കണ മോശമാണല്ലോ. അത് എത്തിയിട്ടാണ് ഇങ്ങനെ പോണത്. നമുക്ക് ഇനി നാളെ അങ്ങോട്ട് തിരിക്കാനുള്ളതാണ് മലപ്പുറത്തോട്ട്. അപ്പോൾ പണിയൊന്നും കിട്ടാണ്ടിരിക്കട്ടെ. ണെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് അച്ഛന്മാരെ. ഒരു രക്ഷയില്ല. പിന്നെ ഈ ചേട്ടൻ കൊണ്ട് നിന്ന് ഹോൾഡറിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ചിലപ്പോലിങ്ങനെ ഒപ്പിച്ച് പൊക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്നുണ്ട്, ഇപ്പോൾ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. വഴിയിലൊക്കെ ആകെ മരം വെട്ടിയിട്ടിരിക്കുകയാണ് അച്ഛന്മാരെ. ഇവിടെ നിന്ന് മരം മുറുകെ നടക്കുന്നുണ്ട്. ജിത്തുബായി ഇത് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഇതാ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റിയത് എന്നറിയില്ല. എല്ലാവരും സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. തിരിച്ചു പോകാനാണ് മച്ചന്മാരെ പറയുന്നത്. അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല എന്നാണ് പറയണത്. മരവെട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി അതിൽ അടുത്ത നൈസ് സ്പോട്ടിലോട്ട് പിടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഏതോ ഒരു ആനക്കുളം അങ്ങനെ എന്തോ ഇവന്മാർ പറഞ്ഞത് കിട്ടിരുന്നു നേരത്തെ. ആനെന്തോ വെള്ളം കുടിക്കാൻ ഇറങ്ങണ സ്പോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പിടിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ പോയിട്ട് നീ പോയാൽ മതി. അപ്പോൾ എല്ലാവരും കയറിയത് അതുപോലെ തന്നെ തിരിച്ചിറങ്ങണം. അച്ഛന്മാരെ കയറ്റി വിടില്ല എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നേരെ ഇനി തിരിച്ചിറങ്ങുകയാണ്. അപ്പൊ വിട്ടോ. ഇങ്ങനെ ആദ്യമായി ചെക്കനും കൊണ്ട് ഒരു അഡ്വഞ്ചർ. ആ തിയേറ്ററിലാ ഇവിടെ ലോങ് ട്രിപ്പ് വന്നിട്ട് ആ തിയേറ്ററിൽ അഡ്വഞ്ചർ.
ഇപ്പോൾ അഡ്വഞ്ചർ സിറ്റി 100 അല്ല അഡ്വഞ്ചർ മീനാ ഷമാരൊക്കെ ബാക്കിലാണുള്ളത്. ഞാൻ ഈസായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. വേണ്ട വേണ്ട, റിസ്ക് എടുക്കണ്ട. നേരെ വിട്ടോ, നേരെ വിട്ടോ, നേരെ വിട്ടോ. ആയിക്കൂടെയൊക്കെ പോയിണ്ടെങ്കിൽ അതട്ടോ ഓസ്കാ, നേരെ വിട്ടോ. വരണേ, വിടരണേ, വിടി വിടി, വിടറാ വിടറാ, പോട്ടെ വണ്ടി പോട്ടെ. ഇപ്പോൾ ആശമാരൊക്കെ മുന്നിൽ പോയിട്ടുണ്ട്. ബ്ലോഗ് എടുക്കാലോ നിരുതിയിട്ട് ബാക്കിൽ നിന്നതാണ്. അപ്പോൾ ഈ ഗ്ലൗസ് ഉള്ളതുകൊണ്ട് ആശാനോട്ടുണ്ട്. ഗ്ലൗസ് ഉള്ളതുകൊണ്ട് ടച്ച് കിട്ടില്ല ഫോണിന്. അപ്പോൾ അങ്ങനെ നിർത്തി കിട്ടുന്നൊരു സെറ്റാക്കിയതാണ് ആശാൻ. ചേക്കൻ്റെ വണ്ടി സെറ്റാണ്, മച്ചന്മാർ ഒരു രക്ഷയിൽ. അല്ല ആശാൻ, ഇതാണ് നമ്മളെ പടി, മെയിൻ പടി. ബേക്കുന്നൊക്കെ എന്തൊക്കെയോ വച്ചു വിളക്ക് കേൾക്കുന്നു മച്ചന്മാരെ. വല്ല പണിയും കിട്ടിയോ എന്തോ. മേലെ പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. മാമ്മമാരൊക്കെ മുന്നിൽ പോയിട്ടുണ്ട് മച്ചന്മാരെ. എല്ലാവരുടെ ഞങ്ങൾ രണ്ടാൾ വെയിറ്റിങ്ങിലാണ്. ഞങ്ങളാണ് ഏറ്റവും ബാക്കിലുള്ളത്. ഇപ്പോൾ രണ്ടുപേര് പോന്നിട്ടില്ല, രണ്ടുപേരും അവിടെ തന്നെ നിന്നിരിക്കുകയാണ്. 110X കൊണ്ടുവന്നവർ 300 110 ഉള്ളവർ മാത്രമാണ് അങ്ങോട്ട് കയറിയത്. മറ്റു രണ്ടാൾ ഇവിടെ താഴെ തന്നെ സ്റ്റേ അടിച്ച് നിന്നു. അവർ രണ്ടുപേരാണ് അത്. പിന്നെ തങ്ങി നേരെ ഇവിടുന്ന് വിടുവാണ്. അനക്കുളത്തോട്ട് പോകണം. അതുപോലെ ഫുഡ് കഴിച്ചിട്ടില്ല, ആരും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നേരെ ഇനി അതിലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട് മച്ചന്മാർ. അസലം മിക്കത അങ്ങോട്ട് വണ്ടി ഇറക്കുന്നുണ്ട്, നമുക്ക് ഇറക്കാം. മാഫി ലുക്കായി മച്ചന്മാർ വണ്ടി. ബേക്കുന്നൊക്കെ എന്തൊക്കെ സൗണ്ട്. ലഗേജ് ഒക്കെ തിങ്ങനെ തിങ്ങനെ ആയിരുന്നു, നേരെ നിന്നിനെ ലഗേജാണ്. വേറെ കുഴപ്പങ്ങളൊന്നും കാണുവാനില്ല. ആ ടീം അത് അവിടെ ഉണ്ട്. ആശാൻ്റെ ഭ്രാന്തുകൾ, ആശാൻ്റെ ഭ്രാന്തുകളാണ് ഈ കാണുന്നത്. ഇതിലെ പോട്ടെ, ഇതിലെ പോട്ടെ, പോട്ടെ, ഇതെ പോണ ആശാൻ. ഭ്രാന്തൻ 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 ഭ്രാന്തൻ. ഇന്ന് ഇവിടുന്ന് പണി വാങ്ങിയിട്ടേ പോവുള്ളു. ഇതാ പോണ്, ഇതാ പോണ്. അപ്പോൾ അമ്മമാരൊക്കെ വെയിറ്റിങ്ങിലാണ്. ഇനി നേരെ നമ്മൾ ആനക്കുളത്തോട്ട് പോവാണ്. ഇവിടെ ആന വെള്ളം കുടിക്കാറുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഭാഗ്യമുണ്ടെങ്കിൽ ആനനൊക്കെ കാണാം. ആ ഇപ്പോൾ കപ്പടിക്കാനെ, ഒരു കപ്പൊന്ന് മിസ്സായി. ഇനി അടുത്ത നൈസ് സ്പോട്ട് നോക്കാം, ഇതായിരിക്കും നന്നത്. അപ്പോൾ മച്ചന്മാരെ, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നേരെ നമ്മൾ ആനക്കുളത്തോട്ട് പോവാണ്. എല്ലാവരും മുന്നിലുണ്ട്. നല്ല കാലാവസ്ഥയൊക്കെയാണ്, മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റെയിൻ കോട്ടൊന്നുമില്ല, ഒന്നെങ്കിൽ തനിയാ അല്ലെങ്കിൽ ഇവിടെ കയറി നിൽക്കുക. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം സേഫാക്കി ഇവിടെ കയറി നിൽക്കാനാണ് ചാൻസ് കൂടുതൽ. നല്ലൊരു വെട്ടുപ്പ് കാണുന്നുണ്ട്, മിക്കവാറും ഇവിടെ കയറും. റെയിൻകോട്ടിലുള്ള കുറവാണ്. കാലാവസ്ഥ പെട്ടെന്ന് ഇങ്ങനെ മാറ്റം വന്നതുകൊണ്ട് ആരിങ്ങനെ തയ്യാറായി വന്നതല്ല. അങ്ങനെ വന്നിട്ട് പോകുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. മക്കാണ് നല്ല രൂപ മാറ്റാൻ അറിയപ്പെടുന്നത്. ായിട്ടുണ്ട്. അപ്പോൾ മഴ വരുന്നുണ്ട് മച്ചന്മാരെ, മഴ പാറ്റുന്നുണ്ട്. അപ്പോൾ മൊബൈല് ഊരി വെക്കും. അപ്പോൾ ഏതായാലും മഴ ചോർന്നിട്ടായിരിക്കും ഇനി ബ്ലോഗ് എടുക്കുക. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളൊന്നുമില്ല.
ഇപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മയക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മായ ചെറുതായിട്ട് ഇങ്ങനെ പകറ്റുന്നുണ്ട്. മായ കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ഊരി വെക്കും. ഇപ്പോൾ അതെന്താണെന്ന് അറിയില്ല. മായ കാരണം മുഞ്ചിയാൽ വല്ലാത്ത മുഞ്ചലാവും. അപ്പോൾ ഏതെല്ലാം പോയി നോക്കട്ടെ മായ പെയ്തെന്നാണ് തോന്നുന്നത്. പിന്നെയാണ് അമ്മമാരും ഒപ്പന കളിക്കുന്നത്. നമുക്ക് പെണ്ണില്ലാടാ, നമുക്ക് പെണ്ണില്ലാടാ. വുമൻ. അയ്യോ വൈ മാറി നീണ്ട നല്ലടാ, നമുക്കിന്ന് പോണ്ടേ വുമൻ. ഉള്ളതുകൊണ്ട് ഇറക്കടില്ല, അല്ലെങ്കിൽ ഞാൻ വണ്ടീനെ മുന്നേ പോയി സ്റ്റിക്കറായി അസലൊക്കെ ഓണായിട്ടുണ്ട്. ട്രക്കിങ് കഴിഞ്ഞാൽ കുറച്ച് ഫീസ് പോകുന്നുണ്ട്. ഫ്യൂവലി ചെക്ക് ചെയ്തിട്ടില്ല, അതൊന്ന് നോക്കണം. എല്ലാം കണ്ടാൽ പറമ്പൊക്കെ ചാടി പോകുന്നുണ്ട്. അപ്പോൾ ഫ്യൂവലി എങ്ങനെയാണ് എങ്ങനെയാണ് അറിയില്ല. മഴയത് പറ്റന്മാരെ മഴയതീ ലോക്കായി എന്ത് ചെയ്യാൻ അറിയില്ല. ഒന്നും കാണില്ല, ഒന്നും കാണില്ല. വേറെ മഴ കൊണ്ട് ഇറക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി മായ ചോർന്നിട്ട് കാര്യം ബ്ലോഗ് എടുക്കുക, അല്ലെങ്കിൽ ഫോൺ നാശായി പോകും. ആ പോണ ആശ. ആ ഏ ആശ കളിച്ച് കളിച്ച് കണ്ടത്ത് കിടന്നേനെ ജസ്റ്റ് മിസ്സാണ്. അല്ല ആശ ഇതാണ്ട് പോണ ആശ. അങ്ങനെ മച്ചന്മാരെ ആനക്കുളത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി നല്ലൊരു പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ഇതേ അവിടെയാണ് ആനക്കുളം എന്ന് പറഞ്ഞത്. ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. വല്ലേരെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ അപ്പുറത്ത് തന്നെ നൈസ് ഒരു തട്ടുകട ഹോട്ടൽ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വല്ലതും കഴിച്ചിട്ട് ഇനി നേരെ അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ ഇതാ എല്ലാവരും ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഫുഡാണ് മെച്ചന്മാരെ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇവിടെ ഫുഡിന് എക്സ്പെൻസ് കുറവാണ്. അതായത് ചോറിന് എക്സ്പെൻസ് കുറവാണ്, ഈ മീൻ ബീഫ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നല്ല റേറ്റുമാണ്. ഇവിടെയാണ് മെച്ചന്മാരെ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്പോട്ട്. ഇവിടെ ആനനൊന്നും കാണാനില്ല, മയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മച്ചന്മാരെ അതിനടുക്ക് നല്ലൊരു മയക്കെ പെയ്ത് തോർന്നു. അപ്പോൾ ഇനി നേരെ നാട്ടിലോട്ട് വിടാനുള്ള പരിപാടിയിലാണ്. മയ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. മച്ചന്മാരെ ഇങ്ങനെ റിട്ടേൺ ഇറങ്ങുന്ന ടൈമിന് വേറൊരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പോൾ അവിടെ സൈഡാക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏകദേശം വൈകുന്നേരം ടൈമായിട്ടുണ്ട്. ഫോണിൽ ഏകദേശം ചാർജ് തീരാറായിട്ടുണ്ട് മച്ചന്മാരെ. അപ്പോൾ നൈസ് വെള്ളച്ചാട്ടമാണ്. ഇങ്ങോട്ട് എന്താ പറയുക, പേരും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല. അപ്പോൾ അതിങ്ങനെ ഒരു സ്പോട്ട് കണ്ടപ്പോൾ സൈഡാക്കിയതാണ്. എല്ലാവരും ഇവിടെ ഉണ്ട്, നല്ല ക്ഷീണിച്ചിട്ടുണ്ട് മച്ചന്മാരെ. രാവിലെ തുടങ്ങിയ ഓട്ടാണ്. അങ്ങനെ മച്ചന്മാരെ ഫോണൊക്കെ കുത്തിച്ച് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഫുൾ ചാർജൊന്നും ആയിട്ടില്ല. ഏകദേശം 35-46 റേഞ്ചിലാണ് ചാർജ് ഉള്ളത്. അപ്പോൾ അതാ വിനീഷേട്ടൻ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള ടീംസൊക്കെ നേരെ മുന്നിലുണ്ട്. ഇവന്മാരൊക്കെ എറണാകുളത്തു നിന്ന് നേരെ തിരിഞ്ഞു പോകും. എറണാകുളം അങ്കമാലിയ ഭാഗത്തു നിന്നൊക്കെ പിന്നെ അങ്ങോട്ട് നമ്മൾ മൂന്ന് പേരെ ഉണ്ടാവുള്ളൂ. ഞാൻ അസ്ലമിക്ക സ്നിജിൽ ഞങ്ങൾ മൂന്നാളെ ഉണ്ടാവുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ അത് എല്ലാവരും മുന്നിലുണ്ട്. നേരെ എറണാകുളത്ത് എത്തുമ്പോൾ ഇവന്മാർ പിരിയും. അരുൺ വിനീഷ് ഒക്കെ വേറെ വേറെ ബൈക്ക് പോവും, ജിത്തുമൊക്കെ. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് മലപ്പുറത്തോട്ട് വിടും. ഇവന്മാർ നേരെ വീട്ടിലോട്ട് കയറും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മച്ചന്മാരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ പാലക്കാട് ടോൾ പ്ലാസയുടെ അടുത്ത് കയറിയിട്ടുണ്ട്. മലബാർ എന്നിട്ടുള്ള ഹോട്ടലിൽ ഇതാ പണിയാൻ നമ്മളെ പാലക്കാട് ടോൾ പ്ലാസ. ഇവിടെ അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മച്ചന്മാരെ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മലപ്പുറത്തോട്ട് വിടും. ഈ സ്ഥലം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. കഴിഞ്ഞ ഒരു നമ്മൾ വാഗമൺ പോയ ട്രിപ്പിന് സ്റ്റേ ചെയ്ത പള്ളിയാണിത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ അറിയാം മറ്റു മച്ചന്മാരെ. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മളിപ്പോഴും സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ നാട്ടിലോട്ട് വിടുകയാണ്. മലപ്പുറത്തോട്ട് നമ്മൾ അസ്ലമിക്ക അവിടെ ഉണ്ട്, സ്നീച്ചിൽ വേക്കലും ഉണ്ട്. നേരെ നമ്മൾ നാട്ടിലോട്ട് വിടാം മച്ചന്മാരെ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം മച്ചന്മാരെ. ബൈ.